യേശുവിൽ പ്രിയരെ, ഉണ്ണിമിശിഹായുടെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ വീണ്ടും ഹൃദയത്തിലേറ്റുവാങ്ങി പരസ്പരം സ്നേഹവും സമാധാനവും സന്തോഷവും കൈമാറിക്കൊണ്ട് ഒരു ക്രിസ്മസ് ദിനം കൂടി നമ്മുടെ മുമ്പിൽ ആഗതമായിരിക്കുകയാണ്. ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി എല്ലാ നല്ല മനസ്സുള്ളവർക്കും നേരുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് മാലാഖ ഈ ക്രിസ്മസിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ചിന്ത. എന്താണ് കൃപ? ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഇത്രമേലുള്ളൂ, നമ്മുടെ സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാധ്യതകളെ ആരംഭിക്കുന്നതിൻ്റെ പേരാണ് ദൈവകൃപ. പരിശുദ്ധ അമ്മയുടെ മേൽ ഒരു പുരുഷനറിയാതെ സ്ത്രീ ഗർഭം ധരിക്കുക എന്ന മാനുഷിക സാധ്യതകൾ അവസാനിച്ചെടുത്ത് പരിശുദ്ധാത്മാവ് വഴി ആ സാധ്യതകളെ ഇല്ല അസാധ്യതകളെ സാധ്യതയാക്കി തീർക്കുന്ന വലിയ ദിനത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവത്തിൻ്റെ കൈയൊപ്പുണ്ടെങ്കിൽ എല്ലാം സാധ്യമാകുമെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ചില അത്ഭുതങ്ങൾ മാത്രമല്ല, ചില രോഗശാന്തികളോ ചില ജീവിതത്തിൽ ഇന്ന് വരെ സാധിക്കാത്ത എന്തെങ്കിലുമൊക്കെ മറികടക്കലോ മാത്രമല്ല, ഒരു സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക, ഇനി എന്തിനു ജീവിക്കും? സങ്കടപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, മോനെ ഞാൻ നിനക്ക് കൂട്ടുണ്ട്. ഇതിനെയാണ് ദൈവകൃപ. എൻ്റെ പ്രിയപ്പെട്ടവർ വേർവിടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലൊരു സങ്കടത്തിൻ്റെ വക്കിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയലാണ് ദൈവകൃപ. എനിക്ക് അപാരമായ ദേഷ്യം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയലാണ് ദൈവകൃപ. എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിവില്ലാതിരിക്കുമ്പോൾ ആ ക്ഷമ എന്നിൽ ജനിക്കുക എന്നതാണ് ദൈവകൃപ. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാധ്യതകൾ തീരുന്നിടത്ത് ദൈവത്തിൻ്റെ സാധ്യതകൾ ആരംഭിക്കുന്നതിൻ്റെ പേരാണ് ദൈവകൃപ. ഈശോ പറയുകയാണ്, ദൈവകൃപ ഈ പരിശുദ്ധ അമ്മയുടെ മേൽ ദൈവകൃപ നിറഞ്ഞപ്പോൾ ഭൂമിക്ക് അസാധ്യമായത് സ്വർഗം സാധ്യമാക്കി കൊടുക്കുക. നമ്മുടെ ജീവിതവും ഈ ക്രിസ്മസ് കാലത്ത് ചിന്തിക്കേണ്ട, ഈ മനോഹരമായ ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത ഇതാണ്: എന്നിൽ ദൈവകൃപ നിറഞ്ഞ ഒരു മനുഷ്യനാണോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള മനുഷ്യനാണോ ഞാൻ? അവിടെയാണ് ഈ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവുക. രണ്ടാമതായിട്ട് ചിന്ത ഇതാണ്: സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആരാണ് സന്മനസ്സുള്ളവർ? നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുക പലപ്പോഴും അത് ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരാളെ മനസ്സിലാക്കുന്ന മനുഷ്യൻ്റെ പേരാണ് നല്ല മനുഷ്യൻ. ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകൾ വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മനുഷ്യൻ്റെ രൂപവും ഭാവവും ധരിച്ച ആ ദൈവകുമാരൻ്റെ പ്രത്യേകതയും അത് തന്നെയല്ലേ? മനുഷ്യനെ മനസ്സിലാക്കുക എന്നതാണ് നല്ല മനസ്സ്. കൂടെ ജീവിക്കുന്നവരെ, കൂടെ പിറപ്പുകളെ മനസ്സിലാക്കുക എന്നതാണ് നല്ല മനസ്സ്. ഈ നല്ല മനസ്സുള്ളവർക്കാണ് സമാധാനവും ദൈവത്തിൻ്റെ കൃപയും. പ്രിയപ്പെട്ടവരെ, ഈ നല്ല മനസ്സിൻ്റെ പ്രത്യേകത അത് ബലിയാവുക എന്നുള്ളതാണ്, ബലിയർപ്പണമാണ്. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ക്രൈസ്റ്റ് പ്ലസ് മാസ്, ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം എന്നതാണ്. ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ജനനമെന്നല്ല, ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നല്ല മനസ്സുള്ള മനുഷ്യനായി, ഈ നല്ല മനസ്സുള്ള മനുഷ്യൻ മനുഷ്യകുലത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ അത് ക്രിസ്തുമസിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഒരു ദൈവം മനുഷ്യനായി, മനുഷ്യൻ ബലിയായി വീണ്ടും മനുഷ്യകുലത്തിന് വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തതിൻ്റെ തുടക്കമാണ് ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, അത്രമേൽ ആഴത്തിലുള്ള ബോധ്യങ്ങളാണ് ഈ ക്രിസ്മസ് കാലം നമുക്ക് നൽകുന്ന ചിന്ത. അതുകൊണ്ട് ഈ നല്ല മനസ്സുണ്ടാകണമെങ്കിൽ ആദ്യമായി ഉണ്ടാകേണ്ടത് ദൈവകൃപയാണ്. എനിക്ക് അസാധ്യമെന്ന് തോന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ സാധ്യതകൾ കൊണ്ട് ക്ഷമിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അപരനിലേക്ക് യാത്ര ചെയ്യാനും നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മളും ഈ ഭൂമിയിലെ മറ്റൊരു ക്രിസ്തു സാന്നിധ്യമായി തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ക്രിസ്മസ് കാലത്തിൻ്റെ ചിന്ത ഇതാണ്: എനിക്ക് കൂടപ്പിറപ്പുകൾക്ക് ഞാനൊരു ബലിയാവുക. ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ എളുപ്പം. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വിഷ് അതല്ല. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഞാൻ നിനക്ക് വേണ്ടി ബലിയാകാൻ സന്തോഷവാനാണ്, ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ. ബലി എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നൊന്നുമല്ല, ഞാൻ നിനക്ക് വേണ്ടി സ്നേഹിച്ചു തീർക്കാൻ, നിന്നോട് ക്ഷമിക്കാൻ, നിനക്ക് വേണ്ടി സഹിക്കാൻ, നിനക്ക് വേണ്ടി ചെറുതാകാൻ, ഈ ഈശോയ്ക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ ഞാൻ സന്തോഷവാനാണ് എന്ന് മറ്റൊരാളോട് കൈമാറ്റം
നമ്മുടെ സന്ദേശം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നമുക്ക് മനസ്സിലേറ്റാം. അതുകൊണ്ട് ഈ കൃപ നമ്മിൽ നിറയട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരാളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ആ യാത്രയുടെ പേരാണ് ബലിയർപ്പണം, നല്ല മനുഷ്യൻ. ആ നല്ല മനുഷ്യനാണ് സ്വർഗത്തിൻ്റെ അടയാളമായി ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിയിലേക്കാണ് ഈശോ നമ്മളെ മാടി വിളിക്കുക. വീണ്ടും ഈ ക്രിസ്മസ് കാലത്തിൻ്റെ രണ്ട് ചിന്തകൾ പറഞ്ഞ് സമാപിപ്പിക്കട്ടെ. ഒന്നിതാണ്, ജനിക്കാനായിട്ട് അനുവദിക്കുക. പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവും തൻ്റെ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിച്ചത് എല്ലാ അസാധ്യതകളുടെയും നടുവിലാണ്, ഒത്തിരിയേറെ ദുരന്തങ്ങളുടെ നടുവിലാണ്, ഒത്തിരിയേറെ വെല്ലുവിളികളുടെ നടുവിലാണ്. ജീവിതം പോലും മരണത്തിൻ്റെ വക്കിൽ കണ്ടുകൊണ്ടാണ് സ്വർഗത്തെ നോക്കി ആമേൻ പറഞ്ഞത്. അത്രമേൽ ദുരന്തത്തിൻ്റെ നടുവിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ അവരേറ്റെടുത്ത വെല്ലുവിളിയുടെ കാലഘട്ടമാണ് ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളെ സ്വന്തം ഗർഭപാത്രത്തിലിട്ട് കൊന്നുകളയുന്ന മാതാപിതാക്കൾ, ജനിക്കാൻ ഇടം കൊടുക്കാത്തതിൻ്റെ ഓർമ്മകൾ, അത് കുഞ്ഞു മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഓരോ പുണ്യങ്ങളും ഗർഭം ധരിക്കുമ്പോൾ അതിനെ പിറക്കാൻ അനുവദിക്കുന്ന ക്രിസ്ത്യാനിയാവുക. ക്ഷമ എന്ന പുണ്യം ആദ്യം ഗർഭമെടുക്കുക എൻ്റെ ഹൃദയത്തിലാണ്. സ്നേഹമെന്ന പുണ്യം ഗർഭം ധരിക്കുക എൻ്റെ ഹൃദയത്തിലാണ്. സഹനം എന്ന പുണ്യം ഗർഭം ധരിക്കുക എൻ്റെ ഹൃദയത്തിലാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളുടെയും നടുവിലേക്ക് നമുക്ക് പ്രസവിച്ചിടാൻ പറ്റുമോ, ജന്മം കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ക്രിസ്മസ് കാലത്തിൻ്റെ മറ്റൊരു ചിന്ത. അടുത്തത്, വളരാനായിട്ട് അനുവദിക്കുക. നമ്മളിപ്പോഴും പറയാറുള്ളത് നമ്മുടെയൊക്കെ സ്റ്റാറ്റസുകൾ വീഡിയോകളെല്ലാം ഇങ്ങനെയാണ്, ഉണ്ണിക്ക് പിറക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഈ ഉണ്ണി എത്രയോ നാൾ മുമ്പ് നമ്മുടെയൊക്കെ ഉള്ളിൽ പിറന്നതാണ്. വിശുദ്ധ മാമോദീസയിലൂടെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ണി പിറന്നതാണ്. പക്ഷേ ഈ ഉണ്ണിയെ പലപ്പോഴും നമ്മൾ കൊന്നു കളഞ്ഞിട്ടാണ് വീണ്ടും ഉണ്ണി പിറക്കട്ടെ ഉണ്ണി പിറക്കട്ടെ. അതൊരു വലിയൊരു കോൺട്രഡിക്ഷനാണ്. നമ്മുടെ ഉള്ളിൽ മരിച്ചു പോവുകയാണ് ഉണ്ണി. സാന്നിധ്യങ്ങൾ, യേശുവിൻ്റെ സാന്നിധ്യങ്ങൾ മരിച്ചു പോയതിനു ശേഷം വീണ്ടും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മറ്റൊരു ചിന്ത ഇതാണ്, വളരാനായിട്ട് അനുവദിക്കുക. വിശുദ്ധ യോസേഫ് പിതാവും പരിശുദ്ധ അമ്മയും ഈ ഉണ്ണിമിശിഹായെ വളരാൻ അനുവദിച്ചത് എല്ലാ ദുരന്തങ്ങളുടെ നടുവിലും, വേദനകളുടെ നടുവിലും, സങ്കടങ്ങളുടെ നടുവിലാണ്, കത്തിമുനകൾക്ക് നടുവിലാണ്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതിൻ്റെ നടുവിലാണ് ഈ ഉണ്ണിമിശിഹായെ ഈ അപ്പനും അമ്മയും വളരാനായിട്ട് ഇടമുണ്ടാക്കി കൊടുത്തു. നമുക്കും കൂടപ്പിറപ്പുകൾക്ക് വളരാൻ ഇടമുണ്ടാക്കി കൊടുക്കുക. എന്നിലെ ക്രിസ്തുവിനെ വളരാൻ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് വളരാൻ ഇടമുണ്ടാക്കി, ജീവിക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുക. അതൊരു മറ്റു വെല്ലുവിളിയാണ് ക്രിസ്മസ് കാലത്തിൻ്റെ. അതുകൊണ്ട് ഈ ചിന്തകളെ മനസ്സിലേറ്റിക്കൊണ്ട് നല്ലൊരു ക്രിസ്തു സാക്ഷ്യമായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ മുഖമുള്ള മക്കളായി തീരുവാൻ, ക്രിസ്തു വളരുന്ന സാന്നിധ്യങ്ങളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ, നല്ല നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾ ചെന്നെത്തി നിന്നത് ക്രിസ്തുവിൻ്റെ മുകളിലാണ്. നമ്മൾ നക്ഷത്രങ്ങളാണ്. നമ്മൾ എത്തി നിൽക്കേണ്ടത് ക്രിസ്തു സാന്നിധ്യത്തിലാണ്. സ്വർഗമാകുന്ന ആ പുൽക്കൂട് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. അതെത്തിച്ചേരുന്നത് വരെ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ ശരീരവും മനസ്സും അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു.